ഹലോ ഞാനാണ് നിങ്ങളുടെ സീറ്റു ഇതുവരെ ശിവ കേട്ടറമ്മ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എൻജോയ് ചെയ്യുക ടിങ് ടിങ് ഇപ്പൊ നമ്മുടെ സീറ്റും ഇന്നലെ രാത്രി മൊത്തം ഇങ്ങനെ ബിയർ അടിച്ചിട്ട് ഉറങ്ങി കിടക്കും അപ്പോഴാണ് അവർക്ക് ഫോണടിക്കുന്നത് ഇവിടെ എടുത്തിട്ട് ഹലോ ആരാ എന്തെങ്കിലും ചോദിക്കും അപ്പോഴാണ് അവരും പറയുന്നത് ഇത് സീറ്റുമല്ലേ നിങ്ങൾ അക്കൌണ്ടിങ് ജോലിക്ക് വേണ്ടി ഞങ്ങളുടെ കമ്പനി അപേക്ഷ നൽകിയില്ലേ നിങ്ങൾ ജോലിക്ക് സെലക്ട് ആയി എന്തെങ്കിലും പറയും അപ്പൊ നമ്മുടെ സീറ്റും പെട്ടെന്ന് തെട്ടിയിട്ട് എന്തുവാ ഞാൻ ജോലിക്ക് സെലക്ട് ആയിരുന്നോ എന്തെങ്കിലും സീറ്റും ഷോക്കായി ചോദിക്കും അപ്പൊ അവരും പറയും ആ നിങ്ങളെ ഞങ്ങൾ ജോലിക്ക് സെലക്ട് ചെയ്ത് ഇന്നോട്ട് നിങ്ങൾ ജോലിക്കുക എന്തെങ്കിലും പറയും അപ്പൊ നമ്മുടെ സീറ്റും എന്തുവാ ഇന്നോട്ടോ അത് തന്നെ ഇന്നോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവരും ഫോൺ കെട്ടി അതിനുശേഷം നമ്മുടെ സീറ്റും പെട്ടെന്ന് ഇങ്ങനെ ജോലിക്ക് ആവാൻ വേണ്ടി വരും അതേ സമയത്താണ് പൂപ്പയും സീറ്റിന്റെ ഹോസ്റ്റലിന്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും കാരണം ഇന്നലെ ഹോട്ടലിൽ വെച്ച് നമ്മുടെ പൂപ്പേ ഇവളെന്റെ ഗേൾഫ്രണ്ട് അല്ലെന്ന് പറഞ്ഞാണ് അതിനെ സോറി വേണ്ടി നമ്മുടെ പൂപ്പയും പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും അപ്പോഴാണ് നമ്മുടെ സീറ്റിന്റെ ഫ്രണ്ട് വരുന്നത് ഇത് കണ്ടിട്ട് നമ്മുടെ ഫൂപ്പടുത്ത് തന്നിട്ട് നിനക്ക് സീറ്റൂന്ന് അറിയാമോ എന്തെങ്കിലും ചോദിക്കും കാരണം നമ്മുടെ പൂപ്പയ്ക്ക് സീറ്റിന്റെ ഫ്രണ്ടാന്ന് അറിയത്തില്ല അപ്പൊ അവൾ ഇത് കേട്ട് സീറ്റുവോ അവൾ എന്റെ റൂമിലാണല്ലേ നീ ആര് പൂപ്പയാണോ എന്തെങ്കിലും ചോദിക്കും ഇത് കേട്ട് നമ്മുടെ പൂപ്പയും ഓ സീറ്റു എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞല്ലേ അവൾ എന്ത് ഇപ്പം എന്തെങ്കിലും നമ്മുടെ പൂപ്പയും ചോദിക്കും ഇത് കേട്ട അവളും ഓ അവൾ ഇപ്പൊ എഴുന്നേറ്റ് ു എന്തായാലും അവള് കുറച്ചു സമയത്തിനുള്ളിൽ താഴെ വരും ഞാൻ എന്റെ ക്ലാസിന് പോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീറ്റിന്റെ ഫ്രണ്ട് അവിടെ നിന്ന് പോകും അങ്ങനെ നമ്മുടെ പൂപ്പയും വെയിറ്റ് ചെയ്യണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സീറ്റ് വരുന്നത് ഇത് കണ്ടിട്ട് അവൾ അടുത്ത് വന്നിട്ട് പൂപ്പേ നീ എന്തോ ഇവിടെ എന്തെങ്കിലും ചോയ്ക്കും ഇത് കേട്ടവനും ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്ന എന്തെങ്കിലും പറയും അപ്പൊ നമ്മുടെ സീറ്റും പക്ഷെ ഞാൻ ഇന്റർവിന് പോവാ എനിക്ക് സമയമില്ല എന്തെങ്കിലും പോവാൻ നോക്കും അപ്പൊ നമ്മുടെ പൂപ്പയും ഒരു സെക്കൻഡേക്ക് ഇന്നലെ എന്തെങ്കിലും പറയാൻ വരുമ്പോഴാണ് അവളും ഓ നീ ഇന്നലെ നടന്നതിനെ കുറിച്ചൊന്നും പറയണ്ട ഇന്നലെ അടുന്ന് എനിക്ക് ഒന്നും ഓർമ്മയില്ല ഇന്നലെ ഞാൻ നിന്നെ വല്ലതും ചെയ്തോ എന്തെങ്കിലും സീറ്റും ചോയ്ക്കും ഇത് കേട്ട് നമ്മുടെ പൂപ്പയും ഇന്നലെയോ പിന്നെ നീ ഇന്നലെ എന്നെ എന്തൊക്കെ ചെയ്തെന്ന് അറിയാമോ എന്നിങ്ങനെ ഫൂപ്പയും പറയുമ്പോ അവളും എന്തുവാ ഞാൻ ഇന്നലെ എന്തോ ചെയ്ത് എന്നിങ്ങനെ അവള് നോക്കും അപ്പൊ നമ്മുടെ ഫൂപ്പയും ഇന്നലെ നീ ബിയർ ഒക്കെ അടിച്ചിട്ട് എന്റെ അടുത്ത് ഓടിയെന്ന് എന്നിങ്ങനെ കെട്ടി പിടിച്ച് എന്നിട്ട് നിന്റെ കൈ കൊണ്ട് എന്റെ ഫേസ് പിടിച്ച് ഇങ്ങനെ താഴ്ത്തിയിട്ട് ഫൂപ്പേ എനിക്ക് നിന്നെ ഇഷ്ടവാ നിന്നെ കാണാൻ എത്ര ഭംഗിയാടാ എനിക്കൊരു ഉമ്മ തരാവോ എന്നിങ്ങനെ നീ ചോദിച്ച് അതിനുശേഷം നീ എന്റെ ബാക്കിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊട്ട് എന്നെ മൊത്ത തടവി അതിനേശം എന്നെ കിസ്സും ചെയ്ത് എന്നിങ്ങനെ പറയും ഇത് കേട്ടും നമ്മുടെ സീറ്റ് ഇങ്ങനെ ദേഷ്യത്തിൽ കയ്യൊക്കെ മുറുക്കും ഇപ്പം പറയുന്ന മൊത്തം ഇങ്ങനെ കള്ളമാണ് ഇന്നലെ രാത്രി അവള് ബിയർ നിന്നെ കാണാൻ കൊള്ളത്തില്ല എന്നൊരു ഡയലോഗ് മാത്രമേ പറഞ്ഞു ഇപ്പൊ നമ്മുടെ വി എ കാണിക്കുന്നത് വി മറ്റേ പ്രൊഫസറിന്റെ എക്സാം എഴുതി ശേഷം പ്രൊഫസറിനെ പ്രൊഫസറും ഓ നീ ആണല്ലേ വി നീ ആൻസർ ഒക്കെ സ്വന്തമായിട്ടല്ലേ സ്വന്തമായിട്ടല്ല എന്നിങ്ങനെ ചോദിക്കും നമ്മുടെ ആ ഞാൻ ഒറ്റയ്ക്ക് എഴുതിയ എന്നിങ്ങനെ പറയും ഇത് കേട്ട പ്രൊഫസറും ആ നിനക്ക് നല്ല ടാലന്റ് ഉണ്ടല്ലേ നല്ല കഴിവാണ് നിനക്ക് ഇതാണ് ഫുൾ ക്വസ്റ്റിൻ ആൻസർ ഞാൻ ആരും കണ്ടില്ല അത് മാത്രല്ല ഈ എല്ലാം കറക്റ്റാ നിന്നെ പോലെ ഒരു സ്റ്റുഡന്റ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വി എ ക്ലാസ് ചേർക്കും ഇപ്പൊ നമ്മുടെ സീറ്റും രാവിലെ വിളിച്ച പോവും അതിനെ അവരും പറയും ആ ഇനി നിങ്ങക്ക് ഇന്നോട്ട് ജോലിയാം എന്നത് നമ്മുടെ സീറ്റ് ഇനി ജോലി പറഞ്ഞു കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ സീറ്റും റെസ്റ്റോറന്റ് ഫുഡ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അവളുടെ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അപ്പോഴാണ് അവളുടെ അമ്മയും പറയുന്നത് സീറ്റു നീ തന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ കൂടെ വീട്ടി വാ ഇവിടെ ജീവിച്ചാൽ നിനക്ക് ഹോസ്റ്റലിന്റെ പൈസയും പിന്നെ ഫുഡിന്റെ പൈസയും എല്ലാം സേവ് ചെയ്യാം എന്നിങ്ങനെ പറയും ഇത് കേട്ട് നമ്മുടെ സീറ്റും ഇല്ലമ്മ എനിക്കിപ്പോ ഒരു ജോലി കിട്ടി ഞാൻ ഇവിടെ തന്നെ ജീവിച്ചോളാം എന്നിങ്ങനെ പറയും ഇങ്ങനെ സീറ്റും അവളുടെ അമ്മയുടെ കൂടെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളുടെ പ്ലേറ്റിൽ ഇരുന്ന് ഫുഡ് താഴെ വീഴാൻ പോകും അതേ സമയത്താണ് നമ്മുടെ വി അവിടെ നിൽക്കുന്നത് ഇത് കണ്ട് നമ്മുടെ വി ആ പ്ലേറ്റ് വെച്ചിട്ട് ഒരു ടേബിൾ ടേബിളിൽ കൊണ്ടുവയ്ക്കും ഇതുകൊണ്ട് നമ്മുടെ സീറ്റ് വി എ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ അവൾ ഡമ്മി ഫോണിൽ കൂടെ എടി നീ വല്ലേ കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു കുറെ സമയം സംസാരിച്ചോണ്ടിരിക്കും പക്ഷെ നമ്മുടെ സീറ്റ് വി എ തന്നെ ഇങ്ങനെ അന്തം ഇട്ട് നോക്കും അതിനുശേഷം നമ്മുടെ സീറ്റ് വീണ്ടും കമ്പനി പോയി ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ടുന്റെ പ്ലേസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് സീറ്റും ആ കമ്പനിക്ക് വേണ്ടി രാത്രിയും പകലും മൊത്തം ഇങ്ങനെ കുറെ ജോലി ചെയ്തോണ്ടിരിക്കും എല്ലാ ഫൈൽസും നമ്മുടെ സീറ്റൂടെ എല്ലാം വന്ന് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ടു ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ വീട്ടിൽ പോകാൻ വേണ്ടി ഇങ്ങനെ നിക്കും അപ്പോഴാണ് ബസ് മൊത്തത്തിനെ ഫുള് ആകാം നമ്മുടെ സീറ്റിന് കയറാൻ പറ്റില്ല അതിനുശേഷം അവൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അമ്മ ഫോൺ വിളിച്ചിട്ട് പറയുന്നത് എടി നീ ഇവടാ എന്തെങ്കിലും ചോദിക്കുമ്പോ നമ്മൾ സീറ്റും അമ്മയെ ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ബസ് മൊത്തം ഫുൾ ആയി എന്നിങ്ങനെ പറയും ഇതും കേട്ട് അവളുടെ അമ്മയും എടി നിന്റെ ഹോസ്റ്റലിൽ നിന്ന് നീ പോകുന്ന കമ്പനി കൊറേ ദൂരെയല്ലേ നിനക്ക് എപ്പോഴും ഇങ്ങനെ ബസ്സിന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേക്ക് നീ ജോലി എന്ന കമ്പനിയുടെ അടുത്ത് തന്നെ നിന്റെ ആന്റിയുടെ വീടുണ്ട് അവടിപ്പൊ ആരില്ല അത് പൊടിയിടിച്ചു പോയി കിടക്കും അതൊക്കെ നീ ചെറുതായിട്ട് തുടച്ചിട്ട് നീ അവിടെ തന്നെ താമസിക്കി എന്നിങ്ങനെ പറയും ഇത് കേട്ട് നമ്മുടെ സീറ്റും ശരിയാണ് ഞാൻ അവിടെ തന്നെ പോവാം എന്നാ കിട്ടി അവൾ ഫോൺ ഇപ്പൊ വീയും ഫിസിക്സ് ലാബിനകത്ത് ഇങ്ങനെ കയറുന്നത് അപ്പോഴാണ് അകത്തൊരു വെയിറ്റ് ും അവളാണ് ഇതിനുമ്പ്പ്പ്പ് നമ്മുടെ മിസ്റ്റർ സു സീറ്റു നോക്കി നീ വീയുടെ ഗേൾഫ്രണ്ട് അല്ലെ എന്തെങ്കിലും അവളിങ്ങനെ വിഷമിക്കുന്നത് ഇവളുടെ പേര് സി യു എന്നാണ് നമുക്ക് സി എന്ന് വിളിക്കാം ഇപ്പൊ നമ്മുടെ വിടിച്ചു ആ നിങ്ങളുടെ പേരെന്താ ചോദിക്കും അവളും പറയും എന്റെ പേര് സി എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വിയും ആ ഹലോ സീനിയർ എന്ന് പറഞ്ഞിട്ട് അവൻ അവടെ ചെന്നിരുന്നിട്ട് ലാബൊക്കെ ചെയ്തോണ്ടിരിക്കും അപ്പോഴാണ് ഇവള് നമ്മുടെ വി ചെയ്ത പേപ്പർ നോക്കിയിട്ട് നീ അവസാനം അവസാനൊക്കെ തെറ്റാണല്ലേ എന്നിങ്ങനെ ഇവളും പറയും ഇത് കേട്ട് അവനും ആ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ മാറ്റും അങ്ങനെ ഇവ രണ്ടുപേരും ഇവിടെ പരിചയപ്പെടുന്നു ഇപ്പൊ നമ്മുടെ സീറ്റും അവൾടെ യുടെ വീട്ടിൽ പോയിട്ട് ഓ ഈ വീട് നല്ല വലിയ വീടാണല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ സീറ്റും ആ വീട് മൊത്തം ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കാരണം പൊടി അടിച്ച് പോയി കിടക്കുവായിരുന്നു അങ്ങനെ ഇവള് മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഹോ ഇപ്പോഴാണ് വീട് വൃത്തിയായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡോറിമോണ്ട് സ്റ്റിക്കറൊക്കെ ആ മതിൽ ഇങ്ങനെ ഒട്ടിച്ചേക്കുന്നത് ഇപ്പൊ നമ്മുടെ സീറ്റും ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കും ഇപ്പൊ ഉച്ച സമയമാണ് അപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാവരും വാടി നമുക്ക് കഴിക്കാൻ പോവാം എന്താ പറഞ്ഞിട്ട് അവൾമാരെല്ലാം ഇങ്ങനെ പോകും അപ്പൊ ഞാൻ നമ്മുടെ സീറ്റ് അവളുടെ ലഞ്ചിങ്ങനെ എടുക്കുന്നത് ഇത് കണ്ടിട്ട് ബാക്കി ഇരിക്കുന്ന ഒരു പെണ്ണും ആ സീറ്റ് നീ എന്തോ ഫുഡ് അടിക്കാൻ പോകണോ എന്തെങ്കിലും പറയും അപ്പൊ അവളും ബാക്കി അവളുടെ ഫുഡിങ്ങനെ മറിച്ചും ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞ് അവളും ചോദിക്കും ആ സീറ്റു നീ വേണമെങ്കിൽ എന്റെ കൂടെ താഴെ വാ ഇവിടെ താഴെ നൂഡിൽ ഷോപ്പ് ഉണ്ട് അവിടെ പോയി നമുക്ക് നൂഡിൽസ് കഴിക്കാം എന്തെങ്കിലും പറയും ഇത് കേട്ടോളും ആ ശരി നമുക്ക് നൂഡിൽസ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നൂഡിൽസ് കഴിക്കാൻ വേണ്ടി പോകും അതിനുശേഷം നമ്മുടെ സീറ്റും ബുക്ക് വായിക്കാൻ വേണ്ടി ലൈബ്രറിയിൽ പോകും അപ്പോഴാണ് നമ്മുടെ വി അവിടെ ബുക്കൊക്കെ വഹിച്ചോണ്ടിരിക്കുന്നത് ഇത് കണ്ട് നമ്മുടെ സീറ്റും പതുക്കെ ഇങ്ങനെ എത്തി നോക്കിയിട്ട് എന്തുവാ നീ വായിക്കുന്നത് ഒരാളുടെ ഭാഗ്യം തിരിച്ചറിയാനുള്ള ബുക്ക് എന്നാ ശരി വി എന്റെ ഭാഗ്യം എങ്ങനെ ഉണ്ടെന്ന് പറയോ എന്തെങ്കിലും സീറ്റും ചോദിക്കും ഇത് കട്ട് അവനും തിരിഞ്ഞിട്ട് എന്തോ എന്നെ കളിയാക്കിയതാണോ എന്നിങ്ങനെ അവനും ചോദിച്ചിട്ട് വീണ്ടും അങ്ങനെ ബുക്ക് അയച്ചോണ്ടിരിക്കും അപ്പോഴാണ് ഏതാണ്ടൊക്കെ സ്മെല് അടിക്കും ബാഡ് സ്മെല് അപ്പൊ നമ്മുടെ വി ഇങ്ങനെ മണപ്പിച്ചു നോക്കിയിട്ട് ഈ സ്മെല് എവിടെ നിന്ന് വരുന്നത് സീറ്റു നിനക്ക് ഏതെങ്കിലും ഒരു ബാഡ് സ്മെല് അടിക്കുന്നോ എങ്ങനെ ചോദിക്കും അപ്പൊ നമ്മുടെ സീറ്റും ഇങ്ങനെ മണപ്പിച്ച് നോക്കിയിട്ട് ഇല്ലല്ലോ എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ലല്ലോ എന്നിങ്ങനെ പറയും അപ്പോഴാണ് നമ്മുടെ വി ഒരുപക്ഷെ ഇവളുടെ ബാക്കിൽ നിന്നെല്ലാം വരുവാണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വി പതുക്കെ സീറ്റിന്റെ അടുത്ത് എന്തെങ്കിലും മണപ്പിച്ച് നോക്കും ഓ സീറ്റു ഈ നിന്റെ അടുത്ത് ടുത്ത് വരുന്നത് എന്നിങ്ങനെ അവനും പറയും ഇത് കേട്ടാവളും എന്തോ എന്റെ അടുത്തിരുന്നോ എന്ത് നോക്കട്ടെ എന്ന് അവൾ അവളെങ്ങനെ മണിപ്പിക്കും എന്നിട്ട് അവളും പറയും ഞാൻ ഇതിനെ നൂഡിൽസ് മാത്രമേ കഴിച്ചോളൂല്ലേ എന്നിങ്ങനെ പറയും അപ്പൊ നമ്മുടെ വീയും ചോദിക്കുന്നത് ഏത് നൂഡിൽസ് ആണ് നീ കഴിച്ചേ എന്നിങ്ങനെ ചോദിക്കും അപ്പൊ അവളും പറയും ഞാൻ കഴിച്ച നൂഡിൽസിന്റെ പേര് ലിയോസോ റിവർസ് റൈസ് നൂഡിൽസ് എന്നിങ്ങനെ പേരും പറയും ഇത് കേട്ടവനും ഓ അത് കാരണം ഇങ്ങനെ സ്മെല്ല് അടിക്കുന്നത് മര്യാദയ്ക്ക് പോയി കുളിക്ക് എന്ന് അവനും പറഞ്ഞോടും ഇതും കേട്ടവളും ഓ ഞാൻ പെട്ടെന്ന് പോവാൻ ഞാൻ ഇപ്പൊ ഹോസ്റ്റലല്ല താമസിക്കുന്നത് ഞാൻ എന്റെ ആന്റിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് ആ വീട് എന്തോ മൊത്തം പൊടിയിടിച്ചി കിടക്കുന്നത് മൊത്തം ഞാൻ ക്ലീൻ ാക്കിയിട്ട് എന്റെ ഡോറും സ്റ്റിക്കറൊക്കെ മധുരം കൊട്ടി വെച്ച് അറിയാൻ പോകുന്നില്ല ആ വീട് ഒന്നിനും കൊള്ളാത്ത ഒരു കണക്കാ ശവത്തിനാണക്കെങ്കിലും നമ്മുടെ സീറ്റും പറയും ഇതൊക്കെ ഇട്ട് നമ്മുടെ വീം നീ ഇപ്പൊന്ന ലൈബറി വന്ന് ബുക്ക് വായിക്കാനല്ല ഞാനിന്ന് വായിക്കിട്ട് നീ ഒന്ന് മിണ്ടായി എന്ന് പറഞ്ഞ് നമ്മുടെ വീയും ബുക്ക് വായിക്കും അതിനുശേഷം നമ്മുടെ സീറ്റും തിരിച്ച് വീട്ടിൽ തന്നെ പോകും എന്നിട്ട് അവള് ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും അപ്പോഴാണ് അവളുടെ അമ്മയും വിളിച്ചിട്ട് സീറ്റു നീ ആന്റിയുടെ വീട് ക്ലീൻ ചെയ്തോടി എന്തെങ്കിലും ചെയ്യും അപ്പൊ നമ്മുടെ സീറ്റും ആണമ്മേ ഞാൻ വന്ന ഉടനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് എന്തെങ്കിലും പറയുമ്പോ നമ്മുടെ സീറ്റൂടെ അമ്മയും നീ കയറിയപ്പോ ക്ലീൻ ചെയ്ത് കാണും പക്ഷേ അതിനുശേഷം ആ വീടിന്റെ കോലം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നീ ആ വീട് ഒന്നും കൂടെ ക്ലീൻ ചെയ്യണേ നാളവരുടെ കൊച്ചുവരും എന്നിങ്ങനെ പറയും ഇത് കിട്ടും നമ്മുടെ സീറ്റും നാളെ അവർ കൊച്ചുവരു ഓ ഭാഗ്യം നാളെ ഇല്ല എന്ന് പറഞ്ഞാൽ അവളിങ്ങനെ ചുറ്റി നോക്കിയിട്ട് ഓ അമ്മേ ഇവിടെ ഒന്നും ഇല്ല ഞാൻ മൊത്തം വൃത്തിയൊക്കെ കിട്ടിയാ അതൊന്നും പേടിക്കണ്ട എന്നിങ്ങനെ പറയും അതിനുശേഷം അന്നത്തെ രാത്രി മൊത്തം ഇടിയും മഴയൊക്കെ പെയ്തോണ്ടിരിക്കും അപ്പൊ നമ്മുടെ സീറ്റും ടി വി ഓൺ ചെയ്ത് ഇങ്ങനെ പ്രേത സിനിമയെ കണ്ടോണ്ടിരിക്കും അങ്ങനെ ഇവളും പേടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആ സിനിമക്കകത്ത് കാണിക്കുന്നത് പെട്ടെന്നിങ്ങനെ ഒരാൾ ഡോർ തുറക്കുന്ന തുറക്കുന്നനക്ക് ആ സിനിമയ്ക്കകത്ത് കാണിക്കും അതേ സമയത്താണ് നമ്മുടെ സീറ്റിന്റെ വീട്ടിലും ഒരു ഡോർ ഇങ്ങനെ തുറന്നിട്ട് ഒരാൾ ഇങ്ങനെ വരും ഇത് കണ്ടിട്ട് നമ്മുടെ സീറ്റും ആ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു കത്തി എടുത്ത് കൈ നിക്കും എന്നിട്ട് ടവൾ ഇങ്ങനെ പേടിച്ച് കുഞ്ഞ് അവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോഴാണ് പെട്ടെന്ന് ഇടിയും അടിച്ച് അവന്റെ ഫേസ് ഇങ്ങനെ കാണിക്കും ഇത് കണ്ട് നമ്മുടെ സീറ്റ് അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റ് ഇങ്ങനെ പേടിക്കും അപ്പോഴാണ് അവന്റെ ഫേസ് കാണിക്കുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ വി ആണ് വി എം കണ്ടിട്ട് നീ എന്തോട് ഇവിടെ എന്നെങ്കിലും നമ്മുടെ വീയും ചോദിക്കും അതിനുശേഷം നമ്മുടെ സീറ്റും വിയെ കണ്ട ഉടനെ പെട്ടെന്ന് അവള് ബെഡ്ഷീറ്റ് എടുത്ത് ഇങ്ങനെ മറിക്കും എന്നിട്ട് നമ്മുടെ വീം ചോദിക്കും അപ്പൊ നീ പറഞ്ഞ ആന്റിയുടെ വീട് ഇതാണല്ലേ എന്നെങ്കിലും ചോദിക്കും ഇത് കിട്ടാവളും അപ്പൊ എന്റെ അമ്മ പറഞ്ഞ ആ കൊച്ചുപയെ നീ ആണോ കണ്ടിട്ട് കൊച്ചായിട്ട് തോന്നില്ലല്ലേ എന്നിങ്ങനെ പറയും അപ്പൊ നമ്മുടെ വീം എടി അപ്പൊ ലൈബ്രറി വെച്ച് നീ പറഞ്ഞ എന്റെ വീട്ടിനെ കുറിച്ചല്ലേ എന്റെ വീട് മോർച്ചറി എന്നല്ലേ നീ പറഞ്ഞ എന്തെങ്കിലും നമ്മുടെ വീയും ചോദിക്കുമ്പോൾ അവളും അയ്യോ നിനക്ക് തണുക്കുന്നല്ലേ ഞാൻ വേണമെങ്കിൽ കുറച്ചും കൂടെ ഹീറ്റ് കൂട്ടിയേക്കും എന്നിങ്ങനെ നമ്മുടെ സീറ്റും പേടിച്ചുകൊണ്ട് പറയും അപ്പോഴാണ് നമ്മുടെ വീ മതിലൊക്കെ നോക്കും അതിനകത്ത് മുതൽ ഡോറും ഫോട്ടോ ഒട്ടിച്ച് ചേക്കും എന്നിട്ട് അവൻ ടേബിളിനകത്ത് നോക്കുമ്പോ അവള് കഴിച്ചാ നൂഡിൽസ് ഒക്കെ ഇരിക്കും ആ നൂഡിൽസ് കണ്ടിട്ട് അവൻ പെട്ടെന്ന് അവടൊന്ന് എഴുന്നേറ്റ് അങ്ങ് പോവും അതിനെ ശവനും പറയും ഇതൊക്കെ എന്തോ ഇങ്ങനെ കിടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും അപ്പൊ അവളും അത് ഞാൻ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്റെ അമ്മ നീ നാളെ വരും എന്നെ അതുകൊണ്ടാണ് ഞാൻ നാളെ ക്ലീൻ ചെയ്യാൻ വിചാരിച്ച എന്നിങ്ങനെ പറയും ഇത് കേട്ടവനും ആ ഞാനും നാളെ വരായിരുന്നു പക്ഷെ ഈ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ വരാൻ തീരുമാനിച്ചു എന്നിങ്ങനെ പറയും അപ്പൊ അവളും എന്നാ കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്നിങ്ങനെ പറയും അപ്പോഴാണ് പുറത്തേ ഇങ്ങനെ മഴയ്ക്ക് പെയ്തോണ്ടിരിക്കും ഇതുകൊണ്ട് അവളും പേടിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ നാളെ രാവിലെ ഇവിടെ നിന്ന് പോയിക്കളാം ഇന്ന് രാത്രി നല്ല മഴയുണ്ട് എന്നിങ്ങനെ പറയും അപ്പൊ നമ്മുടെയും എന്നാ ശരി നീ ഇന്ന് രാത്രി ഇവിടെ തന്നെ കടന്നോ അതിനുമുമ്പ് നീ കഴിച്ച് ഈ നൂഡിൽസ് ഇല്ല ആ നൂഡിൽസ് ആദ്യം നീ പുറത്തോളാം എന്നിങ്ങനെ പറയും അപ്പൊ അവളും നൂഡിൽസ് കളയാനോ ഇതൊരു കഴിച്ചില്ല ഞാൻ കഴിച്ചിട്ട് പിന്നെ കളഞ്ഞോളാം എന്തെങ്കിലും പറയും അപ്പൊ അവനും ഇല്ലല്ലോ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യല് പെട്ടെന്ന് ഇതങ്ങ് എടുത്ത് കളാം എന്നിങ്ങനെ പറയുമ്പോ അവളും നീ പോയിക്കോ ഞാൻ പതുക്കെ കളഞ്ഞോളാം നിന്നോടെ അല്ല പറഞ്ഞു ഇത് ആദ്യം കളാ നീ കളയുന്നോ ഇല്ല ഈ വീട്ടിന്ന് പുറത്തോണോ എന്തെങ്കിലും ചോദിക്കും അപ്പ അവളും എന്നാ ശരി ഞാൻ എന്നറിഞ്ഞിട്ട് അവൾ ആ നൂഡിൽസ് തന്നെ നോക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് അവളും പറയും എനിക്ക് ഇത് കളയാൻ തോന്നില്ല വേണമെങ്കിൽ നീ എടുത്ത് കള എന്നിങ്ങനെ പറയും അപ്പൊ അവനും എന്തോ ഞാൻ എടുത്ത് കളയാനോ അത് തൊടാൻ പോലും എനിക്ക് വയ്യ എന്തൊരു നാറ്റോ അതിനകത്ത് അടിക്കുന്നത് മര്യാദയ്ക്ക് എടുത്ത് കളാ ആ ശരി ഞാൻ തന്നെ എടുത്ത് കളയാ നീ ഒന്ന് പോ എന്നിങ്ങനെ പറയുമ്പോ അവനും അതെന്തോ നീ വെയിറ്റ് ചെയ്യുന്ന ഇപ്പൊ തന്നെ എടുത്ത് കളാ എന്നിങ്ങനെ അവനും ദേഷ്യപ്പെട്ട് പറയും അപ്പൊ അവളും നീ ഒന്ന് പോയിത്തരവോ ഞാൻ ഇട്ടേക്കുക എന്നിങ്ങനെ പറയും അവനും എന്നാ ശരി ഞാൻ എന്റെ റൂമിൽ പോവാ നീ പതുക്കെ കളഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് അവനും റൂമിൽ ചെന്ന് നോക്കും അപ്പൊ അവന്റെ റൂമിൽ കിടക്കുന്ന ബെഡിനകത്ത് മൊത്തം ഇങ്ങനെ ഡോറിമോണ്ട് ഇതാണ് ഇത് കണ്ടവനും എടി എഡിഎന്റെ ൂമം കൊളവാക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ വേറെ റൂമിലൊക്കെ പോയി നോക്കിക്കൊണ്ടിരിക്കും ആ സമയം നമ്മുടെ സീറ്റും അതൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കും അതിനുശേഷം വി സീറ്റും കൂടെ ആ റൂം മൊത്തം ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ വീയും പറയുന്നത് ഞാൻ ആദ്യം പോയി കുളിക്കട്ടെ നിന്റെ നോഡ്സിനെ നാട്ടെ എന്റെ ഡ്രസ് മൊത്തമായി എന്ന് പറഞ്ഞ് നമ്മുടെ വി ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കും അതേ സമയം നമ്മുടെ സീറ്റും ഡ്രസ്സൊക്കെ എടുത്തിങ്ങനെ മറിച്ചോണ്ടിരിക്കും അപ്പോഴാണ് ഇവിടെ ഓർക്കുന്നത് അയ്യോ എന്റെ ഒരു ഡ്രസ്സ് അകത്താണല്ലേ എന്നിങ്ങനെ നമ്മുടെ സീറ്റും വലയിക്കും അതേ സമയത്താണ് നമ്മുടെ വീയും കുളിച്ചിട്ട് അവിടെ ഒരു പാത്രത്തിൽ ഏതാണ്ടൊക്കെ ഇങ്ങനെ കിടക്കും അപ്പൊ നമ്മുടെ വീയും ഇതെന്തോ സാധനം എന്ന് പറഞ്ഞിട്ട് പല്ലിരിക്കുന്ന ബ്രഷ് എടുത്തിട്ട് അവനിങ്ങനെ പൊക്കി നോക്കും അത് ഉടനെ അവനും പെട്ടെന്ന് തറയിട്ട അയ്യോ എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ പുറത്തിറങ്ങും എന്നിട്ട് നമ്മുടെ സീറ്റോട് ചോദിക്കും നിനക്ക് പല്ലേക്കുള്ള ബ്രഷ് ഒരെണ്ോ എന്നു ചോദിക്കും അപ്പവളും ആ ഒന്നേ ഉള്ളു എന്നിങ്ങനെ പറയും ഇതും കേട്ട് അവനും എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ റൂമിനകത്താൻ കയറി പോകും അപ്പൊ അവനാണ് ഇവളും അതെന്തോ പറ്റിയവ അങ്ങനെ ചോദിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവളും ബാത്റൂമിൽ കയറി നോക്കുമ്പോഴാണ് അവളുടെ ബ്രഷ് ആ സോപ്പുകളിൽ ഇങ്ങനെ ഇട്ടേക്കും ഇത് കണ്ടിട്ട് അവൾ ദ്രോഹി എന്ന് പറഞ്ഞാൽ അവളിങ്ങനെ ഷോക്കായി നോക്കും അതിനുശേഷം നമ്മുടെ സീറ്റും കുളിച്ചിട്ട് വരുമ്പോഴാണ് നമ്മുടെക്ക് വേണ്ടി കുറെ പുതിയ ബ്രഷ് ഇങ്ങനെ അടിക്കും അതിനകത്ത് നമ്മുടെ വീൺ ചോദിക്കും വാ നിനക്ക് വേണ്ടി ബ്രഷ് വെച്ചിട്ടുണ്ട് എന്റെ ഇത്രേയുള്ളു നിനക്ക് ഏത് എടുത്തോ എന്നിങ്ങനെ പറയും അപ്പൊ നമ്മുടെ സീറ്റും ആ ശരി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും അപ്പൊ നമ്മുടെ ഏ എവിടെ കൊണ്ടുപോവ് എനിക്ക് വലിയ എന്തെങ്കിലും ചോദിക്കുമ്പോ അവളും ഒരെണ്ണിങ്ങനെ തൂക്കി എറിഞ്ഞിട്ട് ആഹ് ഇത് വെച്ചോ നീ എന്ന് പറഞ്ഞിട്ട് ബാക്കി ബ്രഷ് എല്ലാം അവളെ കൊണ്ടുപോകും എന്നിട്ട് സീറ്റ് റൂമിൽ ചെന്നിട്ട് അമ്മേ നിങ്ങൾ എന്തോ പറയത്തെ ആന്റിയുടെ മോനെ ഒരു പയ്യനാണ് എന്നിങ്ങനെ പറയുമ്പോ നമ്മുടെ സീറ്റിന്റെ അമ്മയും ഓ പറഞ്ഞാ നീ അവളെ താമസിക്കുവായിരുന്നോ നീ ഒന്ന് പേടിക്കണ്ടടി അവൻ നല്ല പയനാ അവൻ നിന്നെയും ചെയ്തില്ല അത് മാത്രല്ല അവൻ നിന്നെ നോക്കത്തതുപോലില്ല അവൻ അത്രയ്ക്കും ഡീസന്റായവന കാണുന്ന ഹാൻഡ്സമ്മും കൂടെ നീ വിചാരിക്കുന്ന അവൻ എന്നെ ഒന്നും പ്രേമിക്കാമെന്നു പോകുന്നില്ല പിന്നെ തന്നെ നീ പേടിക്കുന്നത് അത് മാത്രമല്ല അവൻ നിന്നെ പ്രേമിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നിങ്ങനെ നമ്മൾ സീറ്റിന്റെ അമ്മയും ഫോൺ ഫോങ്ങട്ടേം അപ്പോഴും എന്റെ അമ്മ എന്തോ പറയുന്നത് എന്നാൽ എൻ്റെ അവളിങ്ങനെ ദേഷ്യത്തി കിടക്കും അപ്പോഴാണ് നമ്മുടെ വീയും അവന്റെ അമ്മയും വിളിച്ചിട്ട് നിങ്ങൾ എന്തോ പറയത്തെ ഇവിടെ ഇരിക്കുന്ന ഒരു പെണ്ണാണ് എന്തെങ്കിലും ഇവനും ചോദിക്കുമ്പോൾ അവന്റെ അമ്മയും എന്തോ മോന് ശല്യമായിപ്പോ എന്തെങ്കിലും ചോദിക്കും അപ്പൊ നമ്മുടെ വീയും കുഴപ്പമില്ല അമ്മ ഞാൻ കിടന്നുറങ്ങാൻ പോലും നമ്മുടെ വീയിങ്ങനെ കിടന്നുറങ്ങാൻ നോക്കും പക്ഷെ അവൻ ഏത് സൈഡിൽ കിടന്നുറങ്ങിയാലും അവൻ ഉറക്കം വരുന്നില്ല കാരണം അവന്റെ റൂമിൽ കിടന്നാലേ അവൻ ഉറക്കം വരുത്തുള്ളൂ എന്നിട്ട് അവന് ചാടി എഴുന്നിട്ട് നമ്മുടെ സീറ്റിന്റെ റൂമിൽ എന്തെങ്കിലും തട്ടും സീറ്റു മര്യാദയ്ക്ക് പുറത്തോ എന്തെങ്കിലും ചെയ്യും അപ്പൊ അവളും പുറത്തു നിനക്ക് എന്തോ വേണ്ട എന്തെങ്കിലും ചെയ്യും അപ്പ അവൻ പറയും ഇത് എന്റെ റൂമാണ് എനിക്ക് എന്റെ റൂമിൽ കളഞ്ഞാൽ ഉറക്കം വരുത്തുള്ളൂ എന്നിങ്ങനെ പറയും അപ്പോഴാണ് നമ്മുടെ സീറ്റ് അവളുടെ വയർ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നത് കാരണം അവൾ നോട് സഹിച്ച് അവൾക്ക് വയർ നിന്ന് ഇതുകൊണ്ട് നമ്മുടെ വീയും നിനക്ക് എന്തോ പറ്റി എന്തെങ്കിലും ചെയ്യും അപ്പൊ അവളും പറയും എനിക്കറിയുന്നില്ല എന്റെ വയറുവേന എടുക്കുന്നത് എന്തെങ്കിലും വയറും പിടിക്കും അപ്പൊ നമ്മുടെ വീയും ഒരു സെക്കൻഡ് ഞാൻ ഗുളിക എടുത്തോണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി ചെന്നിട്ട് മരുന്ന് എടുത്ത് തന്നിട്ട് ഞാൻ കുട്ടിക്കാലത്ത് വയറുവേന ഇതാ കുടിച്ച ഇത് കുടിച്ചാ മാറും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീയും കൊടുക്കും ഇതും കുടിച്ചിട്ട് അവൾ പെട്ടെന്ന് ബോധമില്ലാതെ അവിടങ്ങ് വീന്ന് പോകും കാരണം നമ്മുടെ വീ കൊടുത്ത മരുന്ന് അവന്റെ കുട്ടികാലത്ത് കുടിച്ച മരുന്നാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ എപ്പോഴേ എപ്പോഴും കഴിഞ്ഞുപോയി അപ്പോഴാണ് ഇതും കണ്ടിട്ട് നമ്മുടെ വീ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഹലോ നിങ്ങൾ പെട്ടെന്ന് ആംബുലൻസിന് ഇവിടെ വരാൻ പറയുമോ എൻ്റെ അഡ്രസ്സ് ഇതാ എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അവിടെ ഇരിക്കുന്ന സ്റ്റാഫും സാർ എന്തോ ആക്സിഡന്റ് പറ്റിയാണോ എന്തോ കേസ് എന്തേലും ചെയ്യും അപ്പൊ നമ്മുടെ വീം ഓ അതൊന്നുമല്ല ഇവിടെ ഒരു വൈറോയിൻ്റെ പേഷ്യന്റ് ഉണ്ട് പെട്ടെന്ന് ആംബുലൻസിന് വരാൻ പറ എങ്ങനെ പറയും ഇതും കേട്ട് ആ സ്റ്റാഫും സാർ നിങ്ങളതിന് പേഷ്യന്റ് ശ്വാസം വിടാൻ പറ്റുന്നോ നോക്ക് എന്നിങ്ങനെ പറയും അപ്പൊ നമ്മുടെ വീം മര്യാദയ്ക്ക് നിങ്ങൾ ആംബുലൻസിന് പറഞ്ഞു വിട് അപ്പോൾ ആ സ്റ്റാഫും സാറ് സമാധാനപ്പെടു അവള് ഇതിനും പോലെ മെഡിസിനോ വല്ല ഫുഡോ കഴിച്ചായിരുന്നോ ഇത് കിട്ടി നമ്മുടെ വീം ഞമ്മക്ക് മെഡിസിൻ കൊടുത്ത് കൊന്ന് ഇപ്പഴെങ്കിലും ആംബുലൻസ് പറഞ്ഞു വിട് എന്തെങ്കിലും വീയും പറഞ്ഞത് ഫോൺ കെട്ടി അതിനേഷം ആംബുലൻസ് സീറ്റ് തന്നെ വിളിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകും അപ്പോഴെയാണ് നമ്മുടെ പഴയ ഡോക്ടർ കാണുന്നത് അതിനുശേഷം സീറ്റ് തന്നെ കണ്ടിട്ട് നിങ്ങൾ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലേ എന്നിങ്ങനെ പറയും അപ്പഴാണ് നമ്മുടെ വീം ഓ സാർ ഞങ്ങൾ ഓർമ്മയില്ലേ ഇവക്കന്ന് കാല് വേനായിട്ട് സാറിനെ കാണാമെന്ന് ആ ആ വീൽ ചെയർ വന്ന ലവേഴ്സ് എനിക്കറിയാം എന്നിങ്ങനെ പറയും അപ്പോഴാണ് നമ്മുടെ വീയും ചോദിക്കുന്നത് സാർ ഇവക്കൊല്ലം കൊഴപ്പുണ്ടോ സാധാ വയറുവേദന അല്ലേ എന്നിങ്ങനെ പറയും അപ്പൊ നമ്മൾ നമ്മുടെ ഡോക്ടറും പറയും ഓ ഇവള് ഇവളും ഫുഡും വല്ലതും കഴിച്ചോറത്തിന് ആ ഫുഡ് ഇപ്പൊ ചേർന്നില്ല ചെറിയൊരു ഗ്യാസ് ഉള്ളൂ വേറെ ഒന്നും പ്രശ്നമില്ല എന്നിങ്ങനെ പറയും അതിനുശേഷം വേറൊരു കൊച്ചി വടന്ന് നിന്ന് കരഞ്ഞോണ്ടിരിക്കും ഇത് കണ്ടിട്ട് നമ്മുടെ ഡോക്ടറെടുത്ത് നിന്നിട്ട് ഇവനെന്തിനാ കരയെന്ന് എന്തെങ്കിലും ചോദിക്കും അപ്പൊ അവിടെ ഇരിക്കുന്ന അമ്മയച്ചനും സാർ നിങ്ങൾ പെട്ടെന്ന് നോക്കി രാവിലെ തൊട്ട് ഇവ കരഞ്ഞോണ്ടിരിക്കുക ഇവനെന്തോ പറ്റി എന്ന് അറിയത്തില്ല എങ്ങനെ പറയും അപ്പൊ ആ ഡോക്ടർ ആ പയ്യനെങ്ങനെ ചെക്ക് ചെയ്യും അതിനുശേഷം നമ്മുടെ ഡോക്ടറും പറയും ഇവന് വയറോന്നില്ല ഇവന് എന്തോ പ്രശ്നം എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ ആ പയ്യോട് ചോദിക്കും നിനക്ക് നാളെ എക്സാം അല്ലേടാ എന്നിങ്ങനെ പറയും അപ്പൊ ആ പയ്യനും ആണങ്കേ എന്ന് പറഞ്ഞിട്ട് അവനി കരഞ്ഞോണ്ടിരിക്കും അപ്പഴാണ് ഡോക്ടറും ഓ ഇവൻ വയറുന്നില്ല അവൻ ചുമ്മാ ആക്ട് ചെയ്യുന്നേ എന്നിങ്ങനെ പറയും ഇത് കേട്ട പയ്യന്റെ അച്ഛനും നീ എന്തോ പറഞ്ഞു നീ ഒരു ഡോക്ടർ ആണോടാ എന്റെ പയ്യൻ രാവിലെ തൊട്ട് കരഞ്ഞോണ്ടിരിക്കുന്ന ആക്ടി എന്നോ മരയ്ക്ക് എന്തോ നോക്കടാ എന്ന് പറഞ്ഞിട്ട് അവനും ദേഷ്യപ്പെട്ട് കുറെ സാധനം ഇങ്ങനെ തട്ടിയിടും അപ്പോഴാണ് നമ്മുടെ സീറ്റിന് നോക്കി അതൊക്കെ ഇങ്ങനെ വീഴാൻ വരും ഇത് കണ്ട് നമ്മുടെ വീയും സീറ്റിന്റെ തരത്ത് അതൊക്കെ വീഴാരിക്കാൻ വേണ്ടി ഇങ്ങനെ തടഞ്ഞുറത്തും അതേ സമയത്താണ് നമ്മുടെ സീറ്റ് കണ്ണൂർ നോക്കിയിട്ട് വി എന്നിങ്ങനെ അവളും വിളിച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്താലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ സോ സ്വന്തത്തെ വരെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം